കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകൾ പിഴച്ചു പോയാൽ സ്മാർത്ത വിചാരം ചെയ്യുമായിരുന്നു. പിഴച്ച സ്ത്രീയെ സാധനം എന്നാണ് പറയുന്നത്. കളങ്കം ഉണ്ട് എന്ന് ആരോപിക്കുന്ന അന്തർജനത്തിൻ്റെ ദാസിയെ ചോദ്യം ചെയ്യുന്നതാണ് ആദ്യപടി. ദാസി വിചാരം എന്നാണ് ഇതിന് പറയുന്നത്. ദാസി വിചാരത്തിന് ശങ്കയും തുമ്പും അഥവാ തെളിവ് കിട്ടണം. ദാസി വിചാരം നിശ്ചയിക്കാൻ ഗ്രാമസഭയിലെ പ്രമാണിമാരായ നമ്പൂതിരിമാർക്ക് അവകാശമുണ്ട്. ദാസി വിചാരത്തിൽ തൻ്റെ തമ്പുരാട്ടി പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ തമ്പുരാട്ടിയെ അഞ്ചാം പുരയിലാക്കി വാതിലടയ്ക്കും. വൃക്ഷല എന്ന നാമം വരുന്ന നായർ സ്ത്രീയെ കാവലാക്കും. വൃക്ഷല എന്ന് പറഞ്ഞാൽ ദാസി തന്നെ. ദാസിയുടെ മൊഴിപ്രകാരം രാജാവ് പ്രാദേശിക ഗ്രാമസഭ വിളിച്ചുകൂട്ടാൻ സ്മാർത്തന് രേഖാമൂലം നിർദ്ദേശം നൽകും. അഞ്ചാം പുരയിൽ രാജകിങ്കരന്മാരുടെ കാവലും കാണും. സാധനത്തെ മാനസികമായി തകർക്കാനും പുറത്തുനിന്ന് ആരും ഉപദേശം കൊടുക്കാതിരിക്കുന്നതിനുമാണ് അഞ്ചാം പുരയിൽ ആക്കുന്നത്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന വിചാരണയിൽ ഏറ്റവും അറിയപ്പെട്ടത് കുറിയേടത്ത് സാവിത്രി എന്ന താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരമാണ്. മലയാളത്തിലെ അന്നത്തെ ഒരു പ്രമുഖ ദിനപത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ താത്രിക്കുട്ടി 65 പേരുടെ പേര് പറഞ്ഞു എന്നാണ്. ഒടുവിൽ തൻ്റെയും രാജാവിൻ്റെയും പേര് പറയുമോ എന്ന ശങ്കയാൽ സ്മാർത്തൻ വിചാരണ അവസാനിപ്പിച്ചുവെന്നും, അങ്ങനെയല്ല 65 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി അമ്മായി പറയുമെന്ന് താത്രിദാസിയായ നായർ സ്ത്രീയോട് പറഞ്ഞുവെന്നും അതോടുകൂടി സ്മാർത്ത വിചാരം പൂർത്തിയാക്കിയെന്നുമാണ് പറയുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ ലോകത്തെ ലീലാവിലാസങ്ങൾ കാണുമ്പോൾ സാധനത്തിനെയും വൃക്ഷലേയുമാണ് ഓർമ്മ വരുന്നത്. സാധനം ഇപ്പോൾ RSSകാരുടെ അഞ്ചാം പുരയിലാണ്. അവിടെ നിന്നും വൃക്ഷല അഥവാ ദാസിയായ സ്ത്രീയുടെ റോള് VD സതീശൻ നല്ല രീതിയിൽ തന്നെ തകർത്ത് അഭിനയിക്കുന്നു. ഒരു മിടുക്കനായ ബാരിസ്റ്ററുടെ ചുറുചുറുക്കോടെ താത്രിക്കുട്ടി സ്മാർത്തനെ നേരിട്ടു എന്നാണ് ഒരു മാധ്യമം 1905 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് സാധനത്തിൻ്റെ പത്രസമ്മേളനങ്ങളും വെളിപ്പെടുത്തലുകളും എല്ലാം. സാധാരണഗതിയിൽ സ്മാർത്തൻ ഉച്ചവരെ വിചാരണ നടത്താറുള്ളൂ. ഉച്ചയ്ക്ക് ഇല്ലത്തെ വെടിവട്ടവും സദ്യയും. വെടിവട്ടത്തിൽ പല നമ്പൂതിരിമാരുടെയും ഉൾഫീതി തങ്ങളുടെ പേർ സാധനം പറയുമോ എന്നാണ്. ഇടതുപക്ഷ സർക്കാരിനെ ഒരു രീതിയിലും വലിച്ചിടാൻ സാധിക്കില്ല എന്നറിയാവുന്ന കോൺഗ്രസ്സിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഒരു ജീവവായുവായിരുന്നു. അതിൻ്റെ നകളിപ്പിൽ ഒരിളക്കം ഇളക്കാം എന്ന് ധരിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടത്. UDFൻ്റെ കോട്ട എന്ന് പറയുന്ന തൃക്കാക്കര പിടിച്ചെടുക്കാനുള്ള ജാഗ്രത CPM ജില്ലാ നേതൃത്വം കാണിച്ചില്ല എന്നത് ഗൗരവമേറിയ ഒരു കുറ്റം തന്നെയാണ്. തൻ്റെ പാർശ്വവർത്തിയെ പ്രസിദ്ധനാക്കാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി കാട്ടിക്കൂട്ടിയ പെടാപ്പാടാണ് ഇതിനെല്ലാം കാരണമായത്. എറണാകുളത്തുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ രാത്രിയിൽ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു. ഉമാ തോമസ് 25,000-ൽ കൂടുതൽ വോട്ടിന് ജയിക്കും. കോൺഗ്രസിനും VD സതീശനും അഹങ്കാരം കൂടി 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തേതിൻ്റെ പകുതി സീറ്റ് പോലും കിട്ടില്ല എന്ന്. VD സതീശൻ്റെ കുന്താളിപ്പ് കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. സാധനം സ്മാർത്തന്മാരോട് പറയുന്നതിന് മുൻപ് തന്നെ വൃക്ഷല എന്നറിയപ്പെടുന്ന ദാസി പ്രസ്താവനയുമായി ഇറങ്ങും. ഏതപ്പാ കോതമംഗലം, ഇതാമോനെ ഭൂലോകം എന്ന മട്ടിൽ ചില കോൺഗ്രസ് നേതാക്കളും സുധാകരൻ്റെ സൈബർ ഗുണ്ടാപ്പടയും പുറത്തിറങ്ങും. വീണാ വിജയൻ ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത്? ജയ്ക്ക് മെൻററാണെന്ന് പറഞ്ഞു. എന്നാൽ ജയ്ക്കിനെ പറ്റി പൊതുജന അഭിപ്രായം വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ സൈറ്റിൽ നിന്ന് നീക്കി. അയാളെ സൈറ്റിൽ നിന്ന് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മാറ്റിയതായി കുറ്റം. വീണാ വിജയന് ബിസിനസ് ചെയ്യാൻ അവകാശമുണ്ട് ജീവിക്കാനും. വീണാ വിജയൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജയ്ക്കിൻ്റെ പേര് സൈറ്റിൽ നിന്ന് മാറ്റണമോ വേണ്ടയോ നിങ്ങൾ തന്നെ പറ. K. കരുണാകരൻ്റെയും VS അച്യുതാനന്ദൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും മക്കളെ ഈ രീതിയിൽ ഇകഴ്ത്തി കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം പിതാക്കന്മാരുടെ അധികാരം കഴിഞ്ഞപ്പോൾ പത്തരമാറ്റ സ്വർണമായി ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുക, വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ജനം ഇതെല്ലാം നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. മാന്യമായി പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചാൽ ജനവും മാന്യമായി പ്രതികരിക്കും. ശിവശങ്കരൻ ഒരു പുസ്തകം എഴുതിയതാണ് ഈ പൊല്ലാപ്പിനെല്ലാം ഇപ്പോൾ കാരണം. അയാൾ അയാളുടെ ഭാഗം ന്യായീകരിച്ചതാകാം. മുഖ്യമന്ത്രിയുടെ ഭാഗമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കാതെ തരമില്ല. വിദേശത്തെ വിശിഷ്ട വ്യക്തികൾക്ക് കൊടുക്കേണ്ട മെമൻഡോകൾ അവിടെ എത്തിക്കേണ്ടിയിരുന്നത് ശിവശങ്കർ അടങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. നമ്മൾ ഇന്നറിയാതെ പറഞ്ഞതെല്ലാം നാളെ തിരികെ എടുക്കാൻ പറ്റുമോ? കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയാകട്ടെ. പിണറായി വിജയൻ കുറ്റക്കാരനെന്ന് കണ്ടാൽ നമുക്കപ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാം. അല്ലാതെ ഇപ്പോളേ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ആക്ഷേപിച്ച് ഒടുവിൽ മല എലിയെ പ്രസവിച്ച പോലെ ആകരുത്.
പിണറായി വിജയനെയും അദ്ദേഹത്തെ അനുകൂലിച്ചും നിഷ്പക്ഷമായും പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരെയും ഇകഴ്ത്തി കാണിക്കുന്ന സൈബർ ഗുണ്ടായിസം അവസാനിപ്പിക്കണം. അതിന് നേതൃത്വം നൽകുന്നവരെ ഒറ്റപ്പെടുത്തണം. അല്ലാതെ ഈ രീതിയിൽ വിടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ചാൽ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. സതീശ, സുധാകര.